ഇതെങ്ങനെ പേടാവുന്നേ? പേടായതുകൊണ്ട് ദേ വർഗീസെ കച്ചവടം എങ്കിൽ കച്ചവടം. ആ കച്ചവടം ഇതാ ഇപ്പൊ കച്ചവടം. ഇത്ര എണ്ണം താൻ മാറ്റിയിട്ട് ഞാൻ സഹിച്ചു. അതിലിപ്പോ സഹിക്കാൻ എന്തായിരിക്കുന്നെ കുഞ്ഞെ? അതൊന്നും നാളികേരമല്ല, അടക്കായിരിക്കും. ഇനിയിപ്പൊ എന്തെങ്കിലും ഉണ്ടായാലും ഇത് ഞാൻ വഹിച്ചു തരുമെന്ന് കരുതണ്ട. അത്രയ്ക്ക് അങ്ങ് ആളെ വിട്ടിയാക്കാതെ ചേട്ടാ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പം തരയൊന്നുമില്ല. നോക്കട്ടെ ഞാന്. അല്ല, ഇതിലിപ്പോ ഇത്ര അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ. എങ്ങനെ തിരയാണ്ടിരിക്കുന്ന നാണയത്തിന്റെ തിളക്കം കണ്ട, അതിപ്പോ അമേരിക്കത്തിലായാ കൂടെ അവിടെ കുത്തിയിരുന്ന് ചകഞ്ഞിട്ടുള്ള വിദ്വാന്റെ വിത്തല്ലേ, അപ്പൊ അത് കാണിക്കായിരിക്കാൻ പറ്റുമോ? ഡോ ഡോ ഡോ, അച്ഛനെ പറഞ്ഞോണ്ടല്ലോ. എന്തിനെ കുടുംബങ്ങളോട് പറയണോ? തന്റെ ഒന്നുകൂടെ പറയാൻ പറഞ്ഞാ മേനം കുട്ടിയോടും പറഞ്ഞില്ലല്ലോ. പിന്നെ തലപ്പോ പറഞ്ഞോ? ഞാൻ വർഗീസ് ഷോപ്പിലോടല്ലേ പറഞ്ഞത്? വർഗീസ് ഞാൻ കല്ലും കുടിച്ചോണ്ട് എന്തെങ്കിലും ഒക്കെ പോയിട്ട് വിളിച്ച് പറയാം. എന്നാലും ഇവൻ ഇത്രക്കൊക്കെ പറയാറായല്ലോ. തമ്പുരാനുള്ള കാലത്ത് ഇവൻ പൊട്ടനാണോ നാ ഉണ്ടോ എന്നൊക്കെ സംശയിച്ചിട്ടുള്ളതാ ഞാൻ. ഇപ്പൊ നിന്നോണ്ട് തമ്പുരാൻ പോയതോടെ എല്ലാവർക്കും നാവുമായി കയ്യുമായി. അവൻ എന്താ പറയാൻ പാടില്ലാത്തെ? കുടിയടപ്പ് കാരണല്ലേ, അവന്റെ സൈഡിലല്ലേ എല്ലാരും. എനിക്ക് അതേക്ക് പോ. അതെ, അങ്ങാടിയിലെ വില തിരക്കിട്ട് തന്നെയാ ഞാൻ സംസാരിക്കണേ. ആ അതെ, ഒരു റുപ്യ 20 പൈസ ഉണ്ട്. 90 പൈസ തന്റെ കണക്കല്ലേ ചങ്ങായി. ആ പിന്നെ 60 മൂട് ജാതി മരം നിപ്പുണ്ട്. എത്ര കാര്യണ്ടാവെന്ന് പറയാൻ എനിക്കിപ്പോ ഗണിതം വശമില്ല. ആ അത്രക്കൊക്കെ ഉണ്ടാവും, ഒരു പൊടിക്ക് മേലെ ആണെങ്കിലേ ഉള്ളൂ. ഏ, എനിക്ക് നിർബന്ധമില്ലെന്നേ. ഞാൻ പറഞ്ഞ വിലക്കാണെങ്കി വന്ന് നോക്കിയാ മതി, ഇല്ലാണ്ട് വെറുതെ എന്തിനാ വണ്ടിക്കൂലികളാണ്. ഏ, ആ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. പറഞ്ഞ തീയതിക്ക് വന്നില്ലാച്ചാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉവ്വ, ഞാൻ വേറെ ആളെ നോക്കും. ആ ശരി ശരി, ആയിക്കോട്ടെ. കുളിക്കണ്ട, കണക്കും കൂട്ടിയിരുന്നുള്ളൂ. കൊള്ളോ, ഒന്ന് തണുത്തോട്ടെ. ഇപ്പൊ കൂടി വെയിലിന്റെ ചൂടാറിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഇത്തിരി ശുദ്ധവും വൃത്തിയായിട്ടൊന്ന് കുളിക്കാന്നുള്ളത് എന്റെ കുട്ടിക്ക് പറഞ്ഞിട്ടില്ലല്ലോ. കുളിക്കാന്ന് പറഞ്ഞാ ഞാൻ ഇപ്പഴല്ലേ കളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നുള്ളൂ. അതെന്നെ പറഞ്ഞേ. അതെന്നെ ഞാനും പറഞ്ഞേ. ആരാത് ഈ നേരത്ത്? ഋഷിയ, ഹാവു വന്നുല്ലോ. ഇനിയിപ്പോ ഉടനെ കുളി നടന്ന പോലെ തന്നെ. കിട്ടിയായിരുന്ന? കിട്ടിയെന്റെ ഇഷ്ട. ആ പെരിച്ചാഴിയുടെ അടുത്തുനിന്ന് ഒരു സാധനം റിപ്പയർ ചെയ്ത് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ചില്ലറയല്ല. തനിക്ക് വേറെ ഒരാളെ കിട്ടില്ലേ പണിക്ക്? അയാളെ പറഞ്ഞിട്ടെന്താ? ഈ കുന്തരാണ്ട് നിന്ന് ഇതിപ്പോ എത്രാമത്തെ തവണ റിപ്പയർ? 8ഓ 9ഓ? ടിപ്പായി. ഇനി ഇവനും കിടന്ന് ഓടിക്കോളും. ഒരു 8.5 മാസത്തേക്ക് കണ്ണുടച്ചങ്ങ് ഓടിക്കോളും. എന്തിനാ 8.5 ആക്കുന്നേ? 9 ആക്കിക്കൂടെ? ഒരു സംശയം ചോദിച്ചാൽ ഋഷി നീ നേരി പറയോ? ചേച്ചി ചോദിക്കും. ഈ പൊളിസാധനം ടൗണിലേക്ക് കെട്ടി വലിച്ചോണ്ട് പോണതിനും തിരിച്ചു കൊണ്ടുവരുന്നതിനും നീ ചാർജ് ചെയ്യുന്നില്ലേ? ചാർജ് ചെയ്യാന്ന് പറഞ്ഞാ പൈസ വാങ്ങാ. അതന്നെ. എന്ത് ഹേ, കൃത്യമായിട്ട് അങ്ങോട്ട് എണ്ണി വാങ്ങിയിട്ടാ സാറി ഗതാഗതം നടത്തണേ. അങ്ങോട്ട് കൊണ്ടുപോവാൻ 5ഉം തിരിച്ചു കൊണ്ടുതരാൻ 6ഉം, കൃത്യം 11 റുപ്യയിലെ ട്രാൻസ്പോർട്ടേഷൻ. ഇവൻ ആരാ മോന്ന ചെയ്തിട്ട് ധാരണ? അരക്കന്റെ ഉസ്താദാ. 11 റുപ്യക്കേ ചുമട് എടുക്കണേ, കഷ്ടം. വൺ വേ ടിക്കറ്റ് കൂട്ട് പിക്കാസ്. എങ്ങനെയുണ്ടോ പുതിയ ബിസിനസ് ഒക്കെ? നേട്ടാന്ന് തോന്നുന്നു? നേട്ടം പറയാണ്ടിരിക്കാ ഭേദം. ചുറ്റുവട്ടത്ത് എവിടെങ്കിലും ഒരു ബൾബ് ഓഫീസായ കടയൊരു കച്ചവടം ഉണ്ടാവും. വയറും കേബിളും മറ്റു മാരണങ്ങളും എല്ലാം വാങ്ങിയ മാതിരി തന്നെ ഉണ്ട്. തുരുമ്പിക്കാണ്ടിരുന്നാ മതിയായിരുന്നു. തുരുമ്പിക്കാണ്ടിരിക്കണേലേ, അതിനെതിരെ പണിയണ്ടേ? താനാ റോഡറുമ്പത്ത് സിംഹാസനം പോലത്തെ ഒരു കസേരമേലെ ഇരുന്ന് ചെയ്യുന്ന പണി എന്താണെന്ന് എനിക്കറിയാം. ഇളനീർ റോഡേ പോണ പാരലൽ പറലുകളെ നോക്കിയിരുന്നേ. ഇളനീർ താൻ പറഞ്ഞാലും നേരില്ലാതില്ല എന്റെ ഇഷ്ട. അവിടെ ഇരുന്നാ വല്ല നല്ല കാഴ്ചകളെങ്കിലും കാണാം. അതും അവിടെ കുത്തിയിരിക്കുന്നതിനൊരു കാരണമാ.
ഇവിടെ കുഗ്രാമത്തിൽ എന്ത് കാണാനാ? കുഴിമ്പറം പടിഞ്ഞാറ്റയിലെ കുഞ്ഞാന്നും പറഞ്ഞ കുഴിയാനും അതിൽ കഴിയാം. മണ്ണാർത്തുള്ളിലെ തമ്പുരാന്റെ മകനാന്നും കുഴിച്ചോണ്ട് താൻ കഴിയണ പോലെ. പിന്നെ ചില ആലോചനകളൊക്കെ വന്ന് മുട്ടിത്തിരുന്ന ടൈമല്ലേ? എന്താ ജോലി എന്ന് ചോദിച്ചാ ടൗണി ബിസിനസ്സാന്ന് പറയാനൊരു പഴുതായല്ലോ. ആനയും കാണാം, അപ്പിയിടാന്ന് പറയണ പോലെ. പക്ഷെ ഇപ്പൊ കേട്ടിടം വെച്ചേ, കാണല് മാത്രല്ലെന്നാ തോന്നണേ. അപ്പിയിടല് കഷ്ടിയാ, മഹാലക്ഷണ അങ്ങനെ. നേരെ ചങ്ങാതി, ടൗണിൽ ഓരോ ആമ്പിള്ളേർ കാട്ടിക്കൂട്ടണ വിക്രസുകൾ കാണണം. അതോ ഇത്ര പോന്ന കുട്ടികള്. ടൗണിന്റെ കാര്യം എന്തിനാ പറയണേ? താനീ ആഴ്ചയിൽ ഒരിക്കൽ പറഞ്ഞോണ്ട് അറിയുന്നില്ല. ഇവിടെ എന്താ പൂരന്ന കൂടികളിരുന്നേ? അവറ്റകളുടെ എക്സ്പീരിയൻസ് പറയണ കേക്കണം. എക്സ്പീരിയൻസ് ശരിക്കുള്ളത് ഞെട്ടും. മക്കളൊന്ന് ബ്രേക്ക് ചെയ്യേണ്ടതിന്റെ ഇഷ്ട ചെയ്തോ? ചെയ്യണ്ടെന്ന് ആരാ പറഞ്ഞേ? നിന്റെ വീട്ടിന് തൊട്ടപ്പുറത്തല്ലേ ആ ത്രേസ്യ ജോസിന്റെ വീട്? അയ്യേ, എന്തയ്യേ, അവളാ ഇപ്പൊ നാട്ടിലെ ക്ലിയോപാട്ര, ഇവിടുത്തെ ഇപ്പോഴത്തെ കോലക്കുയിൽ. അതെയോ? അതെന്നെ, നാട്ടിലെ ആൺകുട്ടികൾ മുഴുവൻ അവളുടെ പിന്നാലെ അല്ലേ. ഇടയ്ക്ക് അവള് ടൗണിൽ വന്ന് വിലസാറുണ്ടെന്നാ കേക്കണ്. അന്വേഷിച്ച് കാറുകൾ വരലോ കാറിൽ പോകലോ എന്തൊക്കെയോ പറഞ്ഞ് കേക്കണുണ്ട്. അയലുകാരി കുട്ടിയല്ലേ, ഒന്നും മുട്ടി നോക്കിക്കടോ, എന്താ നഷ്ടം? നാട്ടില് നാറാൻ പാടില്ല. ഇവിടെ നമുക്ക് രണ്ടാക്കും ഒരു സ്റ്റാറ്റസ് ഉള്ള കളഞ്ഞു വിളിച്ചാ പിന്നെ എവിടെ പോയിട്ടാ നിക്കാൻ പറ്റുക? അതൊക്കെ വളരെ കരുതി നിന്നില്ലെങ്കിലേ ആകെ തരാറാവും. ഈ കണക്കിന് താൻ കോൺസ്റ്റിപ്പേഷൻ പിടിച്ച് ചാവുകയേ ഉള്ളൂ. താനും ദേവി ഇലക്ട്രിക്കൽസ് എവിടെയാണ്? ദാ അങ്ങനെ പോയാ മതി. അങ്ങനെയാ? കണ്ടുപിടിച്ചു, തന്റെ കട കണ്ടുപിടിക്കാത്തിരി പാടന്നെ. 100 ആളോട് ചോദിക്കണം. ഐ, താനിവിടെ എന്താപ്പോ? എന്താ ചൂട്? ജോസേ, രണ്ട് ചായ. ഐ, ചായ ഒന്നും വേണ്ട, പോയിട്ട് ധൃതി ഉണ്ട്. അതിനോട്ട് വന്നല്ലേ ഉള്ളൂ. എന്നുവെച്ചിട്ട് ധൃതി വരില്ലെന്നുണ്ടോ? ചായലായിട്ടുണ്ടല്ലോ എന്റെ കച്ചവടം. വല്ലാത്ത കെട്ടിമാറാപ്പണല്ല. അല്ല, എന്താ ഇപ്പൊ സംഗതി? സംഗതി, ഒരാട്ടിന്റെ തല വാങ്ങണം. ഐ, അമ്മയ്ക്കൊരു സൂപ്പ് വയ്ക്കാൻ. ഈ വാദത്തിന്റെ ശല്യം വല്ലാതെ. ഇവിടെ ആവുമ്പോ നാട്ടിലെ പോലല്ല, സാധനം ഫ്രഷ് ആയിട്ട് കിട്ടും. പിന്നെ പോകുന്നതല്ലേ, ലേശം പച്ചക്കറിയും കൂടെ വാങ്ങിക്കലാ. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിന്റെ പാതി വിലയുള്ളൂ പച്ചക്കറിക്ക് ഇവിടെ. എന്നാലും ഒരാട്ടിന്തലയും പച്ചക്കറിയും വാങ്ങാൻ വേണ്ടിട്ട് താൻ ഈ 14 കിലോമീറ്ററിന്റെ ബസ് കൂലി കളയോ? ഇപ്പൊ വിശ്വാസമായല്ലോ. ഐ, എന്നാ വാ ഇറങ്ങിക്കോ. വണ്ടി വർഷോപ്പില്ല, താൻ വണ്ടി എടുക്കണ്ട എന്റെ ഇഷ്ട. ഹായ് ജോസേ, ഞാനിപ്പോ വരാട്ടോ. സാർ, ഇത് പറഞ്ഞത്ര ഇല്ലല്ലോ. അത്ര മതി. എന്ന് പറഞ്ഞാ? എന്ന് പറഞ്ഞാ അത് തന്നെ. ഇത് 1 രൂപ കുറവാണ്. എണ്ണി തന്നെ ഞാൻ തന്നെ. കുറവ് നിങ്ങൾ പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞ കാശ് ഞാൻ തന്നല്ലോ. അത് കൊള്ളാം. നിങ്ങൾ അപ്പൊ നില തീരുമാനിക്കണം. ഇക്കാര്യത്തിൽ ഇപ്പൊ ഞാനാ തീരുമാനിക്കണേ. ഇതോടെ വെച്ചോ. അല്ലെ, ഇത് അത് മതി. ശവത്തിന്റെ തലയ്ക്ക് ഒരു വില പേശല്. അത് തന്നെ ഞാനും പറഞ്ഞ. അത് തന്നെ ഞാനും പറഞ്ഞേ. എന്താ ഒരു ഉഷ്ണം. ചൂട് തുടങ്ങണേ ഉള്ളു എന്നാ പറയണേ. ശരിക്കും അങ്ങ് പിടിച്ചു കഴിഞ്ഞാ പിന്നെ നമ്മുടെ മുറിയൊക്കെ നെരിപ്പോടാ. സമ്മതിക്കണം, സമ്മതിക്കണം. ചങ്ങായി, നമുക്ക് ഒരു നാരങ്ങ വെള്ളം കാച്ചിയാലോ? ഉപ്പിട്ട ഒരു നാരങ്ങ വെള്ളം ഈ ചൂടത്തേക്ക് ബെസ്റ്റ് അല്ലേ? ബെസ്റ്റ് ഒക്കെ തന്നെയാ, പക്ഷെ 1 രൂപ 2 മൂന്നങ്ങ് മാറും. പോട്ടെന്നേ, കുറച്ചൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ഈ സമ്പാദിക്കണല്ലോ എന്താ അർത്ഥം അല്ലേ? ഉപ്പിനെയും വേണ. ഉപ്പോ? ഉപ്പാവുമ്പോ ചെലവില്ലല്ലോ അല്ലേ? ഐസില്ലേ? ഐസില്ല. ഐസില്ലാണ്ട് പിന്നെ എന്നിട്ട് നാരങ്ങ? ഐസില്ല. ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള കാര്യം നേരത്തെ പറയാറുന്നില്ലേ?
ഓഹോ, നേരത്തെ ചോദിച്ചില്ലവാ. ഓ, ചോദിക്കണായിരിക്കും. ആ വേണ്ടി വരും. അപ്പൊ തന്റെ കണക്കാക്കിട്ട് എഴുതി തൂക്കിയിട്ടിരിക്കണേ. കൂൾ ഡ്രിങ്ക്സ് പറഞ്ഞാൽ എന്താ അർത്ഥം? തണുത്ത വെള്ളം എന്നാ അറിയാം നിനക്ക്. കന്നാലി, ഇനിയിപ്പോ ആദ്യം തൊട്ട് സ്കൂളിലാവേ പഠിച്ചു വരാം. എന്താ എന്താ വേണ്ട ജേഷണ? താണെന്ന് മിണ്ടായിരിക്കണോ? കഷ്ടപ്പെട്ടുണ്ടാക്കണ കാശെടുത്ത് കൊടുക്കണം പോരാ. പിന്നെ ഇവന്റെയൊക്കെ വായിന്ന് വേണം കേക്കണോ? വേണമെങ്കിൽ കുടിച്ചാ മതി, വേണമെങ്കിൽ ദാ അവിടെ വെച്ചിട്ട് പോയിക്കോളൂ. കാശ് തന്നെയും വിരോധമില്ല. എന്റെ ഒന്നും സൗജന്യം എനിക്ക് വേണ്ടടാ. ഈ നാരയുടെ നാരങ്ങൾ നമുക്ക് വേണ്ട. നീയാ കുടിച്ചോ, ഐസുള്ള നാരങ്ങളും കുടിക്കാൻ കിട്ടുമെന്ന് നോക്കണല്ലോ. വാടാ.